നിനക്ക് ഞാനില്ലേ എന്തിന് മാത്രം ഫ്രീ ആയിട്ട് ഇട്ടിരിക്കട്ടെ എനിക്ക് ആവശ്യമില്ല നിന്നെ നിന്റെ ജാക്ക് നട്ട പറഞ്ഞ പോലെ തന്നെ ഒരു പെണ്ണിനെ കൊണ്ട് വന്നേക്കുന്നാണ്ട സത്യം പറയാല് നിന്നെ കാട്ടി സുന്ദരി തന്നെ കേട്ടാ ജാക്ക് ഹായ് റോസ് ഓർമ്മയുണ്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറ ആരാള് ആര് പറടി നീ ആരാടി ഞാൻ സാറാ നീ സാറല്ല നീ ടീച്ചറാണ് ഇവള് കേട്ടോ നല്ല പയ്യനാണ് ഈ പഞ്ചായത്ത് ഇതുപോലെ നല്ലൊരു പയ്യനില്ല ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോൻ കോടീശ്വരി ആയ ഒരു പെണ്ണിനെ കാനലെന്ന് കെട്ടിക്കൊണ്ടു ആ നിർത്തിയാക്കുന്നു അപ്പച്ചാ നീ ഒറ്റ അക്ഷരം പിടരുത് കോടീശ്വരിയായ ഒരു മോളെ എന്നൊക്കെ അമ്മാനിച്ചിട്ട് നിൽക്കുന്നില്ല ചാന്തി അടിച്ചാൽ പൊട്ടിക്കും എന്റെ ഭാര്യയാണ് നിന്റെ ഭാര്യയെ നിന്റെ തലയിൽ വരച്ച കമ്പ് വീട്ടിരിപ്പോട്ടാടാ എന്റെ പടലിക്ക് ഒരു കുത്തകിൽ പറ്റി അത് വെച്ച് ഇതാരെന്ന് പറഞ്ഞത് എന്റെ ഭാര്യ മൊലാളി കാശുണ്ടേ കുഴപ്പമില്ല മൊലാളി അപ്പച്ച എന്തൊക്കെ നിങ്ങൾ പറയുന്നത് നീ ഒന്നും പറയണ്ടല്ല ഞാൻ പറയും അതൊക്കെ പൊട്ടി കൊച്ചിന് കാരണം എന്തോ ജോലി എന്ന് പറഞ്ഞു നേഴ്സാണ് ഈ കൊച്ചിന് മാസം എത്ര ശമ്പളം ഉണ്ട് മാസം 400,000 ഉണ്ട് ഇനി ഞാൻ പറയാം രണ്ടുപേരും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞോളാം മിണ്ടരുതിന് ആരും പറഞ്ഞിട്ടല്ല ഇയാൾ എന്റെ കൊച്ചിന് എന്റെ മോന് കാനഡയിൽ വെച്ചൊരു അപകടം പറ്റി അങ്ങനെ അപകടം പറ്റി ചോരയിൽ ഒളിച്ച് കിടന്നപ്പോ എന്റെ കുഞ്ഞിനെ കോലി എടുത്ത് ഈ കൊച്ചു ജോലി ചെയ്യുന്ന ആശുപത്രി കൊണ്ട് കിടത്തി അങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന എന്റെ കുഞ്ഞിനെ കണ്ടപ്പോ അവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞ് ഇതിവിടെ എടുക്കത്തില്ല കാനഡ മെഡിക്കൽ കോളേജിൽ എടുക്കത്തോളത് അല്ലേ അങ്ങനെ ഈ കൊച്ചാണല്ലോ ഇവര് ശുശ്രൂഷിച്ചത് അങ്ങനെ ഇവര് കണ്ട് ഇവരങ്ങ് പ്രണയത്തിലായി മാത്രമല്ല കാനഡയിലെ മറൈൻ ഡ്രൈവിൽ വെച്ച് പല പ്രാവശ്യം പോലീസ് വരെ പൊക്കിയിട്ടുണ്ട് മലയാളി കൊച്ചിയിൽ വരെ ഉണ്ട് പിന്നെ കാനഡ കാണൂലേ അപ്പച്ചൻ പറഞ്ഞോളാം ഇവര് കണ്ട് പ്രണയത്തിലായി ഇപ്പൊ അവളെ കല്യാണം കഴിച്ച് ദാ കൊണ്ടുവന്ന് നിർത്തിയാക്കുന്നു എനിക്ക് ഇയാള് നല്ല ഇഷ്ടമാണ് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പം ഒരു എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട പെണ്ണിനെ ഉപേക്ഷിക്കുന്ന കണ്ട ഇനി ഈ കൊച്ചിനെ ആര് സ്വീകരിക്കും നീ സ്വീകരിക്കോ സ്വീകരിക്കും നിനക്കൊന്നും എന്തെങ്കിലും കിട്ടിയാലും മതിയല്ലേ